മലയാളത്തിന്റെ ഒരു അഭിമാനം തന്നെയാണ് നടനും തിരക്കഥാകൃത്തും സംവിധായകനും ഒപ്പം തന്നെ സാമൂഹ്യ നിരീക്ഷകൻ എന്ന ഒരു പദവിയിലും ഒക്കെ എത്തി നിൽക്കുന്ന നമ്മുടെ ശ്രീനിവാസൻ എന്ന വ്യക്തിത്വം അദ്ദേഹം അദ്ദേഹത്തിന്റേതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞതുകൊണ്ട് നേരത്തെയും പല പല വിവാദങ്ങളിൽ എടുത്തെറിയപ്പെട്ടിട്ടുണ്ട് എടുത്തു ചാടിയിട്ടുമുണ്ട് എന്നാൽ അദ്ദേഹത്തിന് സ്വാഭാവികമായും അദ്ദേഹത്തിന്റേതായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നിരിക്കുകയും അദ്ദേഹം ചില നിലവിട്ട രീതിയിലുള്ള അഭിപ്രായങ്ങൾ കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മറ്റാരെയും കൂസത്തില്ല അല്ലെങ്കിൽ മറ്റാരോടും യാതൊരു പ്രതിബദ്ധതയുമില്ല അദ്ദേഹത്തിന് തോന്നുന്നതെല്ലാം തന്നെയാണ് അദ്ദേഹത്തിന്റെ പക്ഷമാണ് ശരി എന്ന തരത്തിലേക്ക് അദ്ദേഹം പല അഭിപ്രായങ്ങളും പറഞ്ഞു വെക്കുന്നത് കേട്ടിട്ടുമുണ്ട് അവസാനമായി ശ്രീനിവാസൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ കൃത്യമായി പറഞ്ഞാൽ അത് കൗമുദി ടെലിവിഷനിൽ ഒരു ടോക്ക് ഷോയിൽ ശ്രീനിവാസൻ നടത്തിയ ചില പരാമർശങ്ങൾ വലിയ വിവാദമായിരിക്കുന്നു കാരണം ശ്രീനിവാസന്റേതായിട്ടുള്ള ഒരു രീതിയിൽ അദ്ദേഹം പറഞ്ഞു പല ഒരു നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു താഴേക്കിടയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ വളരെയധികം അവർക്ക് ഒരു വളരെ മനോവേദന ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന ഒരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം ശ്രീനിവാസനോട് ഒരു അപേക്ഷയുണ്ട് താങ്കൾ വലിയ ഇന്റലക്ച്വൽ ആയിരിക്കും താങ്കൾ വളരെ ബുദ്ധിമാനായിരിക്കും വലിയ കഴിവുള്ള ആളായിരിക്കും എല്ലാവർക്കും താങ്കളുടെ അത്രയും റേഞ്ചിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമോ എന്നത് താങ്കളെപ്പോലെ വലിയ അറിവുള്ള ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ടതല്ലേ എന്നതാണ് നമുക്ക് ചോദിക്കുന്നത് ഒരു ടോക്ക് ഷോയിൽ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തോടൊപ്പം ഒരു കേരളത്തിലെ ഒരു പ്രശസ്തമായിട്ടുള്ള മാധ്യമമായിട്ടുള്ള കൗമുദി ടെലിവിഷനിലെ ഒരു അത്യാവശ്യം ജനകീയമായിട്ടുള്ള ഒരു പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ നാട്ടിലെ അംഗൻവാടി ടീച്ചർമാരെ അടച്ചാക്ഷേപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കേരളത്തിലെ അംഗൻവാടി ടീച്ചർമാരെ താരതമ്യം ചെയ്തത് ജപ്പാനിലുള്ള ചില ടീച്ചർമാരുമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇതാണ് അതിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ് ജപ്പാനിൽ മനഃശാസ്ത്രം പഠിപ്പിച്ച അധ്യാപകരാണ് കൊച്ചുകുട്ടികളെ പോലും പഠിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മളാരും ജപ്പാനിൽ പോയിട്ടില്ല അതുകൊണ്ട് അവിടുത്തെ ഒരു അവസ്ഥ അറിയില്ല അദ്ദേഹം ചിലപ്പോൾ ജപ്പാനിൽ പോയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അവിടുത്തെ കാര്യം പറയുന്നത് ജപ്പാനിൽ മനഃശാസ്ത്രം പഠിപ്പിച്ച അധ്യാപകരാണ് കൊച്ചുകുട്ടികളെ പോലും പഠിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലോ അംഗൻവാടിയിലടക്കം നിൽക്കുന്നത് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത കുറേ ആളുകളാണെന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് അതുകൊണ്ട് തന്നെ നമ്മുടെ അംഗൻവാടികളിൽ നിൽക്കുന്ന വിദ്യാഭ്യാസമില്ലാത്ത ആളുകളുടെ നിലവാരം മാത്രമേ അവിടെ പഠിക്കുന്ന കുട്ടികൾക്കും ഉണ്ടാകൂ അംഗൻവാടി ടീച്ചർമാരെ അങ്ങനെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ശ്രീനിവാസൻ കൗമുദി ചാനലിൽ ഒരു പ്രസ്താവന വിവാദ സംഭാഷണം നടത്തിയിരിക്കുന്നു ഇതിനെതിരെ അംഗൻവാടി ടീച്ചർമാർ പരാതി നൽകിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ നടനെതിരെ ശ്രീനിവാസനെതിരെ വനിതാ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെറുതെ എന്തിൻ്റെയെങ്കിലും ആവശ്യമുണ്ടായിരുന്നു കാരണം ജപ്പാനിലെ ഒരു നമുക്കറിയാം അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ ജപ്പാനൊക്കെ നമ്മളെക്കാളും എത്രയോ കാതങ്ങൾ ദൂരെയാണ് ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കളെയോ കൊച്ചുമക്കളെയോ കൊച്ചുമക്കളെയൊക്കെ അംഗൻവാടിയിൽ വിടണ്ട അദ്ദേഹം ഒരുപക്ഷെ ജപ്പാനിൽ പോയി അവരുടെ കൊച്ചുമക്കളെ പഠിപ്പിക്കട്ടെ അതിനുള്ള പാങ് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് അതിനുള്ള സ്റ്റഫും ഉണ്ട് പക്ഷേ ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടിയാണ് സാധാരണക്കാരൻ്റെ കുട്ടികളെ അവർ ആദ്യാക്ഷരത്തിലേക്ക് ഒരുപക്ഷെ നമ്മൾ കളരി വിദ്യാലയം അതേപോലെ അതിനുശേഷം അംഗനവാടിയിലേക്കാണ് സാധാരണ കുട്ടികളെ വിടാറുള്ളത് ഒരു ടൗൺഷിപ്പ് ഏരിയകളിൽ മാത്രമാണ് പ്ലേ സ്കൂളുകളും ഡേ കെയറുകളും ഒക്കെ സജീവമായിട്ടുള്ളത് ഞങ്ങളുടെയൊക്കെ നാട്ടിൻ പുറത്ത് സ്വാഭാവികമായും ഉള്ളത് അംഗൻവാടിയാണ് സ്വയം ഇങ്ങനെ വലിയ ബുദ്ധിജീവി ചമയാൻ ശ്രമിക്കുമ്പോൾ ശ്രീനിവാസൻ താങ്കൾ ഈ നടന്നുപോയ മണ്ണ് അത് മറന്നു പോകരുതെന്ന് മാത്രമാണ് പറയാനുള്ളത് താങ്കളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ താങ്കൾ ഈ പറഞ്ഞത് ഒരു സമൂഹത്തെ ആകെ കാരണം അംഗനവാടി അധ്യാപികമാരെ മുഴുവനും അടച്ചാക്ഷേപിച്ചത് അങ്ങേയറ്റം അഹങ്കാരമാണ് താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കും ഈ ഒരു വിവാദ പരാമർശം വന്നതിനെ തുടർന്ന് ശ്രീനിവാസനെതിരെ നടപടിയും ഉണ്ടായിട്ടുണ്ട് ഒരു വിദ്യാഭ്യാസവും ജോലിയും ഇല്ലാത്തവരെയാണ് അംഗൻവാടി ടീച്ചർമാരായി നിയമിക്കുന്നത് എന്നതാണ് ഒരു ചാനൽ അതായത് കൗമുദി ചാനലിൻ്റെ ഒരു പരിപാടിക്കിടെ ശ്രീനിവാസൻ പറഞ്ഞത് ഇതേ തുടർന്നാണ് അംഗൻവാടി ടീച്ചർമാരുടെ സംഘടന പരാതി നൽകിയത് അതേ തുടർന്ന് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശ്രീനിവാസനെതിരെ വനിതാ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് അതായത് കൊല്ലം റെസ്റ്റ് ഹൗസിലെത്തിയാണ് അംഗൻവാടി ടീച്ചർമാരുടെ സംഘടന രേഖാമൂലം വനിതാ കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെയോടെ വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ കേസെടുത്തിട്ടുണ്ട് അബദ്ധം നിറഞ്ഞ പ്രസ്താവനയാണ് ഈ ശ്രീനിവാസൻ നടത്തിയതെന്നും പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും ഷാഹിദ കമാലിൻ്റെതായ ഒരു പ്രസ്താവനയും വന്നിട്ടുണ്ട് ആ ശ്രീനിവാസൻ്റെ പ്രസ്താവന ഇതാണ് ജപ്പാനിലും വിദേശ രാജ്യങ്ങളിലും ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലും സൈക്കാട്രിയും മനഃശാസ്ത്രവും എല്ലാം പഠിച്ച അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്ന അധ്യാപകരാണ് കേരളത്തിൻ്റെ സ്ഥിതി മറിച്ചാണ് അംഗൻവാടിയിലടക്കം നിൽക്കുന്നത് ഒരു
ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത എവിടെ നിന്നെങ്കിലും ആളുകളെ പിടിച്ച് നിയമിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലുള്ളത് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകളാണ് അംഗൻവാടിയിൽ നിൽക്കുന്നത് എവിടെ നിന്നെങ്കിലും ആളുകളെ പിടിച്ചുകൊണ്ടുവന്ന് അംഗൻവാടിയിൽ ടീച്ചർമാരും ആയമാരും ആക്കുകയാണ് എന്നാണ് ശ്രീനിവാസന്റെ ഒരു പക്ഷം എന്തായാലും കൃത്യമായ രീതിയിൽ ക്ഷമ ഒരുപാട് വേണ്ട സ്ഥലമാണ് അംഗൻവാടി അവരുടെ ഇടയിലാണ് അതായത് ഈ യാതൊരു യോഗ്യതയും ഇല്ലാത്ത ടീച്ചർമാരുടെ ഇടയിലാണ് ഈ കുട്ടികൾ വളരേണ്ടത് അവരുടെ നിലവാരമേ കുട്ടികൾക്ക് ഉണ്ടാവുകയുള്ളൂ എന്നും ശ്രീനിവാസൻ ഈ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഈ സംഭാഷണം വിവാദമായതോടെയാണ് അംഗൻവാടി ടീച്ചേഴ്സിന്റെ സംഘടന വനിതാ കമ്മീഷനിൽ പരാതിയുമായി എത്തിയത് എന്തായാലും ശ്രീനിവാസൻ താങ്കളോട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുകയാണ് ഇപ്പോഴാണല്ലോ താങ്കൾ പണ്ടെഴുതിയ ഒരു സിനിമ താങ്കളുടെ പഴയ തിരക്കഥകൾ എല്ലാം ഇറങ്ങിയ വളരെ ഹൃദയസ്പർശികളായിട്ടുള്ള സിനിമകൾ നിരവധിയാണ് എന്നാൽ അത്തരത്തിലുള്ള ഒരു സിനിമ സംവിധാനം എന്തുകൊണ്ട് ഇപ്പോൾ താങ്കൾക്ക് എഴുതുവാൻ സാധിക്കുന്നില്ല എന്നതുകൂടി താങ്കൾ മനസ്സിലാക്കണം കാലത്തിനൊത്ത് കോലം മാറുന്നു സ്വാഭാവികമായും ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു തനത് നിലവാരം നമ്മുടെ സംസ്ഥാനത്ത് വളരെ ഏറെയാണ് മറ്റുള്ള രാജ്യങ്ങളോട് പോലും കിടപിടിക്കാൻ തക്ക പൊതുവിദ്യാഭ്യാസ സംവിധാനമുള്ള കേരളത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ താങ്കൾ ഇത്തരത്തിലുള്ള ഒരു മോശം പ്രസ്താവന നടത്തരുത് കാരണം അംഗൻവാടി ടീച്ചർമാരെല്ലാവരും വിദ്യാഭ്യാസമില്ലാത്തവരാണ് കഴിവില്ലാത്തവരാണ് അവരെ എവിടെ നിന്നോ ആരോ പിടിച്ചുകൊണ്ടുവന്ന് അവരെ അധ്യാപകരാക്കുന്നു എന്ന തരത്തിലേക്കൊക്കെ താങ്കൾ അവരെ അപമാനിക്കുന്ന തരത്തിലേക്ക് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയത് തികച്ചും അബദ്ധജടിലമാണ് താങ്കളെപ്പോലൊരു വ്യക്തിയിൽ നിന്നും താങ്കളെപ്പോലെ ഇത്രയും ലോകം കണ്ട അനുഭവമുള്ള പാരമ്പര്യമുള്ള അല്ലെങ്കിൽ താങ്കളുടെ സർഗാത്മകമായി ചിന്തിക്കാൻ കഴിവുള്ള താങ്കളെപ്പോലെയുള്ള ഒരു വ്യക്തിത്വത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം ഒരിക്കലും വന്നത് ശരിയായില്ല അതൊട്ടും ഭൂഷണമല്ല എന്തായാലും ശ്രീനിവാസൻ താങ്കൾ കേരളത്തിലാണ് ജീവിക്കുന്നത് താങ്കൾക്ക് ഇവിടുത്തെ ഒരു രീതികൾ ഒക്കെ ഒന്ന് മനസ്സിലാക്കാമായിരുന്നു ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടും താങ്കൾ അതിനനുസരിച്ച് ഒരു അഭിപ്രായ പ്രകടനം നടത്താമായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും ശ്രീനിവാസൻ താങ്കൾക്ക് ഭൂഷണമായിട്ടുള്ളത് ഒരു മാപ്പ് പറഞ്ഞ് ഈ കേസിൽ നിന്ന് ഊരുക എന്നത് മാത്രമാണ് കാരണം എല്ലാ അംഗൻവാടി ടീച്ചറും നമ്മുടെ സാധാരണക്കാരുടെ മക്കളൊക്കെ പഠിക്കുന്ന അംഗൻവാടികളെ അങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല അത് ഞാനായാലും ശ്രീനിവാസനായാലും നിങ്ങളായാലും ശരി എന്തായാലും ഇവിടുത്തെ ഒരു പൊതുവ്യവസ്ഥിതിയെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ശ്രീനിവാസൻ താങ്കൾക്ക് എന്താണ് താങ്കളുടെ പ്രശ്നമെന്ന് അറിയില്ല അത് വ്യക്തിപരമായി എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ ആണെങ്കിൽ താങ്കൾ അത് ഏതെങ്കിലും തരത്തിൽ സംസാരിച്ച് തീർക്കുക അല്ലെങ്കിൽ താങ്കൾ ഏതെങ്കിലും രീതിയിൽ താങ്കളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടല്ലോ അതിലൂടെ പ്രകടിപ്പിക്കുക അല്ലാതെ ഈ ഒരു സമൂഹത്തെ ഒരു വിഭാഗത്തെ മുഴുവനും അടച്ചാക്ഷേപിക്കുന്ന തരത്തിലേക്ക് പ്രസ്താവനകൾ നടത്തുന്നത് താങ്കൾ ഉൾപ്പെടെ താങ്കളെപ്പോലുള്ള ഒരു വ്യക്തിക്ക് ഭൂഷണമല്ല എന്നാണ് പറയാനുള്ളത്